നിരവധി പ്രതിഭാശാലികളെ ലോകത്തിന് സമ്മാനിച്ച കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഗവേഷണത്തിന് വടകര പഴങ്കാവിലെ നിഗിതാഹരി വ്യാഴാഴ്ച ബ്രിട്ടനിലേക്ക് പറക്കും. ഈ വർഷം കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവേഷണത്തിന് പ്രവേശനം നേടിയ ഏക ഇന്ത്യക്കാരിയാണ് നിഗിതാഹരി. ഒരു മലയാളിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും വിദ്യ അഭ്യസിച്ച കലാലയത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞതിലൂടെ നികിത നേടിയിരിക്കുന്നത് അസുലഭ നേട്ടമാണ്. കേംബ്രിഡ്ജിൽ പ്രവേശനം ലഭിച്ചെന്ന വിവരം അറിഞ്ഞതുമുതൽ നികിതയ്ക്ക് നിന്ന് തിരിയാൻ സമയമില്ല. സ്വപ്നതുല്യമായ നേട്ടം കയ്യിലൊതുക്കിയ ഈ മിടുക്കിയെ അഭിനന്ദിക്കാൻ പഴങ്കാവിലെ വീട്ടിലേക്ക് ജനപ്രവാഹമാണ്. പ്രദേശത്തെ നിരവധി സംഘടനകൾ അനുമോദിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ലോകത്തിലെ മുൻനിര സർവകലാശാലയായ കേംബ്രിഡ്ജിലെ ഊർജ വകുപ്പ് മേധാവി ഡോക്ടർ റിച്ചാർഡിന്റെ കീഴിലാണ് ഗവേഷണം നടത്തുക. ഇതിനായി കേംബ്രിഡ്ജ് സർവകലാശാല ഏർപ്പെടുത്തിയ 50 ലക്ഷം രൂപ സ്കോളർഷിപ്പും ഈ പ്രതിഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 3 വർഷം നീണ്ടുനിൽക്കുന്ന ഗവേഷണത്തിന് ഇപ്പോഴത്തെ നിലയിൽ 124 ലക്ഷം രൂപയാണ് ഫീസ്. ആദ്യ വർഷത്തെ ഫീസ് സ്കോളർഷിപ്പായി കിട്ടിയതുപോലെ അടുത്ത വർഷങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 15 പേജുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകിയതിനു ശേഷം 6 മാസം കഴിഞ്ഞായിരുന്നു ആദ്യ ഇന്റർവ്യൂ. 50,000 അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുത്ത 20 പേരെ മാത്രമാണ് സർവകലാശാല ഇന്റർവ്യൂ ചെയ്യുക. ഓൺലൈൻ ഇന്റർവ്യൂ 2.5 മണിക്കൂർ നീണ്ടു. അന്തിമഘട്ടത്തിൽ 3 പേർക്ക് മാത്രമാണ് പ്രവേശനം. ലോകത്തിലെ മികച്ച 2-ാമത്തെ സർവകലാശാലയായ കേംബ്രിഡ്ജിൽ 3,000-ത്തോളം വിദ്യാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളിലായി 1 വർഷം പ്രവേശനം നൽകുന്നത്. വിജ്ഞാന കുതുകുകളുടെ സ്വപ്നമായ കേംബ്രിഡ്ജിന്റെ ഉയരങ്ങളിലേക്ക് പറന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നികിത.